നമസ്കാരം എല്ലാവർക്കും. ക്രിസ്റ്റൽ ഫാമിലിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 75,000 കോടി രൂപ ചെലവുള്ള ഒരു ടെലസ്കോപ്പിനെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ 24 December ഇത് നാസ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഇതിൻ്റെ പേരാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. എന്തുകൊണ്ടാണ് ഇത്രയും വില ഈ ടെലസ്കോപ്പിന് വരുന്നത്? അതുപോലെ 25 വർഷം എടുത്തിട്ടാണ് നാസ ഈ ടെലസ്കോപ്പ് വികസിപ്പിച്ചെടുത്തത്. എന്തുകൊണ്ടാണ് ഇത് നിർമ്മിക്കാനായിട്ട് ഇത്രയധികം നാളുകൾ എടുത്തത്? അതുപോലെ ഇതിൻ്റെ ദൗത്യം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാക്കാം. ഭൂമിയിൽ നിന്നും 15,000,000 km അപ്പുറത്ത് കിടക്കുന്ന ലഗ്രാഞ്ച് 2 എന്ന ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് ഇതിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ഭൂമിയുടെയും അതുപോലെ ഗാലക്സിയുടെ നക്ഷത്രങ്ങളുടെയും ബ്ലാക്ക് ഹോളുകളുടെയൊക്കെ ആദ്യ രൂപങ്ങളും അവ എങ്ങനെ ഉണ്ടായെന്നൊക്കെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തെ കണ്ണാടിയാണ്. അപ്പം ഇതൊരു ഒറ്റ കണ്ണാടിയല്ല, 18 കണ്ണാടികൾ, ഹെക്സഗൺ ആകൃതിയിലുള്ള 18 കണ്ണാടികൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ കണ്ണാടിക്കും 20 കിലോ ഭാരമുണ്ട്. ബെർലിയം എന്ന പദാർത്ഥം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറമെ സ്വർണം പൂശിയിരിക്കുകയാണ്. 18 അറകളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കണ്ണാടികൾ തമ്മിലുള്ള സ്പേസ് വളരെ കുറച്ച് അതിനൂതനമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒറ്റ കണ്ണാടിയായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഈ 18 കണ്ണാടികളും 18 ചിത്രങ്ങളായിട്ടാണ് എടുക്കുന്നത്. ശേഷം ഈ 18 ചിത്രങ്ങളും ഇമേജ് പ്രോസസ്സിംഗ് വഴി ഒറ്റ ചിത്രമാക്കി മാറ്റും. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻഫ്രാറെഡ് പ്രകാശങ്ങൾ പിടിച്ചെടുക്കാൻ പാകത്തിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാരണം ബഹിരാകാശ വസ്തുക്കളായ നെബുലകളും എക്സോപ്ലാനറ്റുകളും ഒക്കെ തന്നെ കൂടുതലും പുറത്തുവിടുന്നത് ഇൻഫ്രാറെഡ് പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ഇവ പിടിച്ചെടുക്കാൻ കഴിയുവാണെങ്കിൽ വസ്തുക്കൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിനെ ഒരു ടൈം മെഷീൻ എന്ന് വിശേഷിപ്പിക്കാം. എന്തെന്നാൽ പ്രകാശം വായുവിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണുകളിലെത്തുന്നത് അല്ലേ. ഈ പ്രകാശം വരുന്നത് അകലെ നിന്നാണെങ്കിൽ അത് നമ്മുടെ കണ്ണുകളിലെത്താൻ കൂടുതൽ സമയമെടുക്കും. നമുക്കറിയാം സൂര്യനിൽ നിന്നും 8 മിനിറ്റ് കൊണ്ടാണ് പ്രകാശം ഭൂമിയിലെത്തുന്നത്. അതായത് 8 മിനിറ്റ് മുമ്പേ സൂര്യൻ എങ്ങനെയായിരുന്നു ഇരുന്നത് അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്ററിനപ്പുറം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ നക്ഷത്രങ്ങളുടെ അനേകം വർഷങ്ങൾ മുമ്പുള്ള സ്ഥിതിയാണ്. അങ്ങനെ അനേകം വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രകാശകിരണങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഈ കിരണങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുവാണെങ്കിൽ ബിഗ് ബാങ് പോലുള്ള സംഭവങ്ങളുടെ യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 13.8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. എന്നാൽ അപ്പോഴും അതിനുശേഷവും സഞ്ചരിച്ചു തുടങ്ങിയ ഫോട്ടോണുകളെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള വളരെ പവർഫുള്ളായ ഒരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പിക്ചർ കിട്ടുകയില്ലേ? അതാണ് ഈ ടെലിസ്കോപ്പ് നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത്. അപ്പം അനേക വർഷങ്ങൾക്ക് മുമ്പിലേക്കുള്ളൊരു ടൈം ട്രാവലിംഗ് നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പ് സാധ്യമാക്കി തീർക്കും. നാസയുടെ കൂടെ കനേഡിയൻ സ്പേസ് ഏജൻസിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടി ചേർന്നിട്ടാണ് ഈ ടെലിസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യന് ചുറ്റുമായിരിക്കും വലം വെക്കുക. ഇത്രയും ദൂരെ ആയതിനാലാണ് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ ചെന്ന് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ഇതിനെ ഇത്രയും പെർഫെക്റ്റ് ആക്കി മാറ്റിയത്. ഒരു ടിന്നേസ്കോട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ ടെലിസ്കോപ്പിനെ 12 തവണയായിട്ട് മടക്കി ചെറുതാക്കിയാണ് റോക്കറ്റിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ സൺഷീൽഡിന് തന്നെ 20 മീറ്ററോളം നീളമുണ്ട്. അലുമിനിയം കൊണ്ട് വളരെ തിന്നായിട്ടുള്ള ലെയറായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് അൺഫോൾഡ് ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റായി എത്തിക്കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് ചിത്രങ്ങൾ പകർത്തി തുടങ്ങും. നമ്മുടെ ഭൂമി ഇരുന്നു കൊണ്ട് തന്നെ ചന്ദ്രനിലുള്ള വസ്തുക്കളെ പോലും ഫോക്കസ് ചെയ്യാൻ അത്ര പവറുള്ള ഈ ഒരു ടെലിസ്കോപ്പ് ഏതെങ്കിലും ഒരു പ്ലാനറ്റിലൊക്കെ ഏലിയൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുമെന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.